കഴിഞ്ഞ നാല് ദശാബ്ദങ്ങൾക്കിടയിൽ മുംബൈ കണ്ടിട്ടുള്ള ഏറ്റവും കനത്ത പേമാരി നാളിൽ കാന്താമൂർത്തി കാലാൻ എന്ന ഒരു പാവപ്പെട്ട പൂവിൽപ്പനക്കാരിയായ വീട്ടമ്മ റോഡിലെ ഒരു ഓവുചാരൻ്റെ മുകളിൽ നിന്ന് യാത്രക്കാർക്ക് അപകട മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം നാം അത് അത്യന്തം ആദരവോടെ വീക്ഷിച്ചിരുന്നു. ഏകദേശം 7 മണിക്കൂറാണ് അവൾ ആ പെരുമഴയത്ത് നിന്നത്. മറ്റുള്ളവരുടെ ഉയർച്ചയിലും നന്മയിലും ചിലർ ഇങ്ങനെ സ്ഥിരോത്സാഹികൾ, പെർസിസ്റ്റൻ്റാണ്. റോഡിലെ കുഴികളും അപകടക്കെണികളും അടയ്ക്കാൻ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്നതിന് പകരം സ്വന്തമായ ഉത്തരവാദിത്വ ബോധങ്ങൾ വളർത്താൻ അവർ ശ്രമിക്കുന്നു. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ പഠിപ്പിക്കുന്നതും ഇതുതന്നെ. മത്തായി 18. ഇന്നലെ നാം കണ്ട അതിൻ്റെ ആദ്യ പാദത്തിൽ നമ്മുടെ ചെയ്തികൾ, കമ്മീഷൻ, എളിയവർക്ക് ഇടർച്ച, സ്കാൻഡൽ വരുത്തരുത് എന്ന് ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇന്ന് അതിൻ്റെ മറുപാതി, നമ്മുടെ ഉപേക്ഷകൾ, ഒമിഷൻ മറ്റുള്ളവർക്ക് നാശത്തിന് കാരണമാകരുത് എന്നും, നിന്നോട് ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ എന്തു ചെയ്യണം, അവനെ ആദ്യം സ്വകാര്യമായി തെറ്റ് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് അവൻ മാനിക്കുന്നില്ലെങ്കിൽ 1-2 മധ്യസ്ഥരെ ഇടപെടുത്തുക, എന്നിട്ടും മാനിക്കുന്നില്ലെങ്കിൽ അവൻ്റെ കാര്യം സഭയിൽ അവതരിപ്പിക്കുക, എന്നിട്ടും അവൻ മാനിക്കുന്നില്ലെങ്കിൽ അവനെ ദൈവനീതിക്ക് വിട്ടുകൊടുക്കുക. ദൈവിക നീതിയുടെ കൈകളിലേക്ക് അവനെ ഭരമേൽപ്പിക്കുന്നതുവരെ നാം കരുണയോടെ അവനെ അകമ്പടി സേവിക്കണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. സഹോദര സഹജമായ തിരുത്ത്, നിന്നോട് ചെയ്യുന്ന തെറ്റ് നീ അവനെ ദൈവത്തിന് വിട്ടുകൊടുക്കണമെന്നെല്ലാം പറയുമ്പോൾ ഏകവചനമായ സു നീ എന്നാണ് ഉപയോഗിച്ചത്. നീ എന്നൊരാൾ, നിന്റെയും അവൻ്റെയും ഇടയിൽ ഓരോ ഘട്ടത്തിലും സഭയും സമൂഹവും ഒക്കെ കടന്നു വരുന്നുണ്ടെങ്കിലും നീ തന്നെയാണ് നിന്റെ ന്യായവിധികളുടെ ഉത്തരവാദി. ജീവിത വഴികളിലെ ചതിക്കുഴിക്കുമേൽ രക്ഷാസ്തംഭമായി നിന്ന കാന്താമൂർത്തി എന്ന ഒറ്റ പെണ്ണാളെ പോൽ, 2-3 പേർ തൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ താനുമുണ്ടാകും എന്ന് നാഥൻ പറയുകയാണ്. ചില വേദവ്യാഖ്യാതാക്കൾ പറയും ഈ 2-3 പേർ നേരത്തെ പറഞ്ഞ പരസ്പരം തർക്കിക്കുന്ന, വ്യവഹരിക്കുന്ന ആ സഹോദരങ്ങളും അവരുടെ മധ്യസ്ഥരുമായിരിക്കുമെന്നാണ്. അവർ തർക്കങ്ങൾ ഉപേക്ഷിച്ച് ഒരേ മനസ്സാകുമ്പോൾ ദൈവസ്നേഹം അവരിൽ പൂവണിയും. തിന്മയുടെ നേരെ കണ്ണടയ്ക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അംഗീകരിക്കാത്ത പലരുമുണ്ടാകും. അതുപോലെ തന്നെയാണ് എളിമയോടും സൗമ്യതയോടും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്തവരും. രണ്ടുപേരും ചേരുമ്പോൾ ബന്ധങ്ങളിൽ സ്ഫോടനമുണ്ടാകുന്നു. ഈശോ പുതിയൊരു കാര്യമല്ല പഠിപ്പിച്ചത്. പഴയ നിയമത്തിലും ഈ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമായുണ്ട്. എന്നാൽ ഈശോ തൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മുദ്ര ഇതിൽ സ്പഷ്ടമായി പതിപ്പിക്കുകയാണ്. ഒരേ മനസ്സോടെ, സിംഫോണിയോ എന്ന വാക്ക്, ഒരേ സ്വരത്തിൽ പാടുകയും വാദ്യോപകരണങ്ങളുമായി സ്വരലയം വരുത്തുകയും ഒക്കെ ചെയ്യുന്ന സംഗീതവിരുന്നാണ് സിംഫണി. ഒരാൾ മാത്രമുണ്ടെങ്കിൽ സ്നേഹമുണ്ടാകില്ല, അതിനൊരു കൂട്ടായ്മ വേണം, ഏറ്റവും കുറഞ്ഞത് 2 പേരെങ്കിലും. വിശുദ്ധ തോമസ് അക്വിനാസ് ഓർമ്മിപ്പിക്കുന്നു, സഹോദരൻ നിൻ്റെ കൂടെയില്ലെങ്കിൽ നീ ആരുടെ പാദം കഴുകും? എളിമയാണ് ക്രിസ്തീയ ശുശ്രൂഷ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബേസിൽ ചോദിച്ചു. പെസഹ വ്യാഴം നാം കാൽ കഴുകുമ്പോഴും പാടുന്ന ആ ഗീതവും മറ്റൊന്നല്ല. ഉബി കാരിതാസ് എത് ആമോർ ഇബി ദേവുസ് എസ്ത്, സ്നേഹമെവിടെ, ഉപവി എവിടെ, ദൈവമുണ്ടെവിടെ. ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടുക എന്നത് നമ്മുടെ ആരാധനയും വിശ്വാസവും ജീവിതശൈലിയും ഇഴകേറി പരിശോധിക്കുന്ന ഒരു പരീക്ഷയാണ്. ഭിന്നിച്ചു നിൽക്കുന്നവർ പല കാരണങ്ങളാൽ ഒരുമിച്ച് വരാം. നയതന്ത്രവും കുതന്ത്രവും ഒക്കെ ഉദാഹരണം. എന്നാൽ ദൈവനാമത്തിലാണ് നാം ഒരുമിച്ച് കൂടേണ്ടത്. ദൈവനാമം എന്നത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയതിൻ്റെ രേഖയുമാണ്. യഹൂദർ ദൈവത്തെ ഹാഷ്യം എന്ന് വിളിച്ചിരുന്നു, നാമം എന്നർത്ഥം. ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടുന്നവർ ഏത് വിധേനയും ജീവിക്കുന്നവരായാൽ പോരാ, അവരുടെ ആരാധനയും ജീവിത പ്രമാണങ്ങളും ദൈവിക വെളിപാടിന് അനുരൂപമായ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് തന്നെ വരണം. ഇന്ന് സങ്കീർത്തനം 113 അത് പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ഉദ്ഘോഷിക്കുന്ന സങ്കീർത്തനം, ദൈവമഹത്വം ദൈവകൃപയിൽ വെളിവാക്കുന്ന സങ്കീർത്തനം. നമുക്ക് സഹായവും രക്ഷയും ആവശ്യമുള്ളപ്പോഴെല്ലാം കരകവിയുന്ന രക്ഷയുമായി ഓടിയെത്തുന്ന ദൈവം, ഫിലിപ്പിയർ 2 പറയും പോലെ നമുക്കായി താണിറങ്ങി നമ്മെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, ഇതിലാണ് ദൈവമഹത്വം. ഈ മഹത്വം സങ്കീർത്തകൻ കണ്ണിറയെ കാണുകയാണ്. ശാബദങ്ങളിലും പെസഹാ തിരുനാളുകളിലും യഹൂദർ ആലപിച്ചിരുന്ന ഹല്ലേലികളിലൊന്നാണ് ഈ സങ്കീർത്തനം. ഇന്ന് 2 എസെക്കിയേൽ 9 അധ്യായത്തിൽ നിന്നാണ്. ദേവാലയത്തെക്കുറിച്ചുള്ള ഒരു ദർശനമാണിതിൽ, ടെമ്പിൾ വിഷൻ. ഇന്ന് മത്തായി 18 തൻ്റെ പുതിയ ആലയമായ തിരുസഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ദർശനങ്ങളാണെന്ന് ഓർക്കുമല്ലോ. അനീതിയും അനാചാരങ്ങളും നടമാടുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ വ്യർത്ഥമായ ആരാധനകൾക്കും ബലികൾക്കും നേരെ പറഞ്ഞു മടുത്ത ദൈവം അവസാനം ശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. അവർ അലറി വിളിക്കും, എന്നാൽ ഞാൻ ചെവിയടച്ചു കളയും. തിരുത്തലുകൾ സ്വീകരിക്കാതെ കരുണയുടെയും കൃപയുടെയും സംവിധാനങ്ങളായി ദൈവം തിരുസഭയെ ഏൽപ്പിച്ചിരിക്കുന്ന
അനുരഞ്ജന ശുശ്രൂഷയെയും അവഗണിച്ചുകൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും മാനിക്കാതെ മുന്നേറുന്നവർക്ക് സുനിശ്ചിതമായ ഒരു അറുതിയുണ്ട്. അനുരഞ്ജനത്തിൻ്റെ ഈ സുവിശേഷത്തെക്കുറിച്ച് ഇന്ന് 2 കൊരിന്ത്യസ് 5:19 നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. പാപം അഴിക്കാനും കെട്ടാനുമുള്ള തിരുസഭയുടെ കൗദാശിക അധികാരത്തെയും സുവിശേഷം ഊട്ടിയുറപ്പിക്കുന്നു. കരുണയുടെ വഴികളെ തട്ടിമാറ്റി ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ അകപ്പെടുന്നത് ഭയാനകമെന്ന് ഹെബ്രായർ 10:31 ഓർമ്മിപ്പിക്കുന്നു. ഏകദേശം ഇക്കാലത്ത് തന്നെയാണ് ജെറമിയ ജെറുസലേമിനെതിരെ പ്രവചിച്ചത്. ജെറമിയ 26:6 പറയും, ഞാൻ ജെറുസലേം തച്ചുടച്ച് ഷീലോ പോലെയാക്കുമെന്ന്. ഇസ്രായേൽ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ച് വാഗ്ദത്ത പേടകമുറപ്പിച്ച് ദൈവത്തിന് കൂടാരം പണിത സ്ഥലമാണ് ഷീലോ. അവിടെ ഒരു പ്രാഗ് ദേവാലയം, പിന്നീട് സോളമൻ ജെറുസലേമിൽ സുഭദ്രമായൊരു ദേവാലയം പണിതു. ഈ ഷീലോയിലാണ് മഹാരഥന്മാരായ ഏലിയും സാമുവേലും ജീവിച്ചതും ദൈവത്തെ സേവിച്ചതും. അവിടെ തന്നെയാണ് ഏലിയുടെ പുത്രന്മാർ ഹോഫ്നിയും ഫിനഹസും എന്ന പുരോഹിതർ അതിക്രമവും അനാചാരവും കാട്ടിയതും ദൈവകോപത്തിനിരയായതും. അക്കാലത്ത് വാഗ്ദത്ത പേടകം ഫിലിസ്തീർ പിടിച്ചെടുത്തു കൊണ്ടുപോയി. ജനത്തിന് ദൈവസാന്നിധ്യ ബോധം നഷ്ടപ്പെട്ടപ്പോൾ ക്രമേണ ദൈവസാന്നിധ്യം തന്നെയാണ് കൈവിട്ടുപോയത്. പല നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് എസെക്കിയേലും സമാനമായ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ദൈവസാന്നിധ്യം ജെറുസലേം ദേവാലയം വിട്ടുപേക്ഷിച്ചു പോകുന്ന ദർശനം എസെക്കിയേൽ കാണുന്നു. കാരണം ഈ ജനത്തിൻ്റെ തിന്മ അത്ര പെരുകി, അവർ അതിലുമേറെ ചെവിയടഞ്ഞവരുമായി. ഷീലോയുടെ വിധി ജെറുസലേമിനുമുണ്ടാകുന്നു. ഇന്ന് സങ്കീർത്തനം 113 ഷീലോയുടെ ഓർമ്മയുണർത്തുന്നുണ്ട്. വന്ധ്യയുടെ ഉദരം തുറക്കുന്നത് പോലെ തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്ന ദൈവം. ഷീലോയിൽ ദൈവത്തിരുമുമ്പിൽ വീണുകരഞ്ഞ സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിച്ച ഒരു വന്ധ്യയുടെ വൃദ്ധയുടെ മൊഴികൾ തന്നെയാണ് ഈ സങ്കീർത്തനത്തിലും ആവർത്തിക്കപ്പെടുന്നത്. സാമൂവേലിൻ്റെ മാതാവായി തീർന്ന ഹന്നായുടേത്. ഇന്ന് ദേവാലയത്തിൽ പകിട്ടും എടുപ്പുമൊക്കെ ഏറിയപ്പോൾ ജനം തന്നോട് കൃപാദാനങ്ങൾ ചോദിച്ചു മേടിക്കാൻ മറക്കുന്നു എന്നതിൽ നൊമ്പരപ്പെടുന്ന ദൈവത്തെ വിവരിക്കുന്നൊരു ഭാഗമാണ് എസെക്കിയേൽ 9. ദൈവം മാനുഷിക വികാര വായ്പിൻ്റെ ശബ്ദത്തിൽ ധാരാളമായി സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എസെക്കിയേൽ. അതുകൊണ്ട് തന്നെ അവൻ്റെ കോപപ്രകടനത്തെ ഒരു സ്നേഹിതൻ്റെ ആത്മവ്യഥയായി നാം ശ്രദ്ധിക്കണം. തൻ്റെ ജനത്തിൻ്റെ അഹംഭാവം കൊണ്ട് പൊറുതിമുട്ടി നീതി നടപ്പാക്കാനായി ദൈവം സംഹാരദൂതന്മാരെ അയക്കുകയാണ്. പുറപ്പാട് 12:23, വെളിപാട് 15:16 എന്നിവിടങ്ങളിലും ഇതിൻ്റെ അലയടി കാണാം. 6 കൂടെ കണക്കെടുക്കാൻ പുരോഹിത വസ്ത്രം ധരിച്ച വേറൊരു ദൈവദൂതനും. എളിയവരുടെ കാവൽ മാലാഖമാർ ദൈവമുഖം കാണുന്നവരാണ് എന്ന് നാഥൻ ഇന്നലെ ഓർമ്മിപ്പിച്ചിരുന്നല്ലോ. ദേശത്തിൻ്റെ ആകെ തുകകൾ എണ്ണുന്ന അതേ ദൈവം ആളാം വിധം കണക്കെടുക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് അവൻ ഒരു മുദ്ര ചാർത്താൻ ആ ദൂതനോട് പറയുന്നു, ദേവാലയത്തിലെ അനാചാരങ്ങളെ പ്രതി കണ്ണീരണിയാത്ത എല്ലാവരും, തിന്മയോട് സമരസപ്പെട്ട എല്ലാവരും നാശത്തിലേക്ക് എറിയപ്പെടുന്ന രീതിയിലാണ് ദൈവം ആ വേർതിരിവ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നെറ്റിയിൽ താവ് എന്നൊരടയാളം കുറിക്കാൻ ആ ദൂതനോട് ദൈവം കൽപ്പിക്കുന്നു. ഹീബ്രു അക്ഷരമാലയിലെ അവസാന അക്ഷരമാണ് താവ്. പുരാതന ഹീബ്രു ലിപിയിൽ അതിന് ചരിഞ്ഞ ഒരു കുരിശിൻ്റെ ആകൃതിയാണ്. ഗ്രീക്കിലുമുണ്ട് താവു എന്ന അക്ഷരം. ഇംഗ്ലീഷിലെ വലിയ ടീയുടെ രൂപമാണതിന്. ഹീബ്രുവിലും ഗ്രീക്കിലുമുള്ള താവുവിന് ടീയുടെ ശബ്ദവുമാണ് കുരിശിൻ്റെ ആകൃതിയും. അതുകൊണ്ടാണ് രക്ഷയുടെ കുരിശടയാളമായി ഒരിജനും വിശുദ്ധ ജെറോമും ഈ അടയാളത്തെ വായിച്ചെടുക്കുന്നത്. എന്തുകൊണ്ട് താവു എന്നൊരക്ഷരം? പല വ്യാഖ്യാനങ്ങളുണ്ട്. ഹീബ്രുവിൽ സത്യത്തിന് എമെത്ത് എന്ന് പറയും. അക്ഷരമാലയിലെ ആദ്യത്തേതായ ആലെഫ് ആ, ഒത്ത നടുവിലെ മെം മേ, ഏറ്റവും ഒടുവിലെ താവ് താ, ഇത് മൂന്നും ചേർന്നാണ് ആ വാക്ക്. ആദ്യ അവസാനം എല്ലാത്തിനെയും സമഗ്രമായി ചൂഴ്ന്നു നിൽക്കുന്നത്, അത്യന്തം നിറഞ്ഞു നിൽക്കുന്നതാണ് സത്യം എന്ന് സൂചിപ്പിക്കുന്ന ഒരു പദക്രമീകരണം. വെളിപാട് 21:6, 22:13 എല്ലാം ക്രിസ്തുനാഥൻ പറയും പോലെ, ഞാൻ ആൽഫായും ഒമേഗയുമാണ്. അത് ഗ്രീക്കിലെ ആദ്യാക്ഷരിയും അന്ത്യാക്ഷരിയുമാണ്. ഹീബ്രുവിൽ ആലഫും താവും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദൈവിക പൂർണ്ണതയുടെ കുറിയാണ് താവ്. ഈ കാരണം കൊണ്ടും അതിൻ്റെ കുരിശാകൃതി കൊണ്ടും ആദിമ ക്രിസ്ത്യാനികൾ ഇതൊരു ക്രിസ്തുമുദ്രയായി സ്വീകരിച്ചിരുന്നു. പല പുരാതന ചിത്രീകരണങ്ങളിലും ക്രിസ്തുവിൻ്റെ കുരിശ് ക്രൂക്സ് കൊമ്മീസ എന്നറിയപ്പെടുന്ന തലയില്ലാത്ത കുരിശാണ്, ടി ആകൃതിയിലുള്ളത്. അത് റോമൻ ശിക്ഷാരീതികളിൽ സർവ്വസാധാരണവുമായിരുന്നു. സത്യത്തിൻ്റെ വിപരീതമായ വഞ്ചന, ഇടുങ്ങിയതും കുൽസിതവുമാണെന്ന് സൂചിപ്പിക്കാനായി ഒരു പദക്രമീകരണവുമുണ്ട്. ആകെ 22 ഹീബ്രു മാലയിൽ 21, 20, 19 എന്നീ സ്ഥാനങ്ങളിലുള്ള ഷീൻ, ഷാ, ഖോഫ്, ഖാ, റഷ്, റ എന്നീ പദങ്ങൾ ചേർന്ന് ഷക്കാർ എന്നാണ് വഞ്ചനയുടെ പദം. ഇന്ന് 113 സങ്കീർത്തനം പറയും,
പകൽ മുതൽ ഇരവ് വരെ ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ആദ്യം മുതൽ അവസാനം വരെ അടിമുടി ദൈവത്തോട് വിശ്വസ്തതയുണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് സത്യത്തിലുള്ള വിശ്വാസം. ദൈവത്തിന് വാഴ്വ് ഉണ്ടാകട്ടെ. യിഹി, ഇതിൻ്റെ അനുബന്ധമായ ഒരു പദമാണ് തിഹിയെ, നീ ജീവിക്കട്ടെ. അത് തുടങ്ങുന്നതും താവുകൊണ്ടാണ്. നീതിമാന് ദൈവം നൽകിയ മുദ്രയാണത്, നീ ജീവിക്കുക. അതേ മുദ്ര അനീതിമാൻ സ്വീകരിച്ചാൽ താമൂത്ത് എന്നാകും, നീ മരിക്കട്ടെ എന്ന്. തുടങ്ങുന്നത് താവിൽ തന്നെയാണെങ്കിലും അതിന് മരണത്തിൻ്റെ ഗന്ധമുണ്ട്. പുറപ്പാട് 17:11 മോശ അമലേക്കർക്കെതിരെ കരമുയർത്തിയത് താവാകൃതിയിലായിരുന്നു എന്നാണ് സങ്കല്പം. കായൻ്റെ നെറ്റിയിലും ദൈവം ഇങ്ങനെയൊരു മുദ്ര ചാർത്തിയിരുന്നിരിക്കാം. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെയും ഉടമസ്ഥതയുടെയും അടയാളമാണത്. കൂദാശകളിലൂടെ നമുക്കും ലഭിക്കുന്നുണ്ട് മായാത്ത ഈ അടയാളങ്ങൾ. സ്പ്രാഗിസ്, ദൈവത്തിൻ്റെ ചാപ്പകുത്തൽ. എഫേസ്യർ 1:13-14 പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്രണം. അനുരഞ്ജന കൂദാശയിൽ ദൈവം ഉറപ്പാക്കുന്നൊരു മുദ്രയും സീൽ ഓഫ് കൺഫെഷനും ഇതിനോട് ചേർത്ത് വായിക്കണം. പ്രത്യേകിച്ച് സഭയുടെ പാപമോചന അധികാരത്തെ ഈശോ ഇന്ന് പഠിപ്പിക്കുന്നത് ഓർത്തുകൊണ്ട്. താവ് എന്ന ഈ അടയാളത്തിന് ക്രിസ്തീയ ആധ്യാത്മിക പാരമ്പര്യങ്ങളുമായുള്ള ഒരു ഗാഠബന്ധം കൂടി നമുക്ക് പരിശോധിക്കാം. ഏറെ പ്രത്യേകിച്ച് ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയിൽ. അതിലൂടെ സഭയെയും അത് നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട്. മരുഭൂമിയിലെ ആദിമ താപസ പിതാവായിരുന്ന ഈജിപ്തിലെ വിശുദ്ധ അന്തോണി ഈ അടയാളത്തെ പുണർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന മധ്യശതകങ്ങളിലെ അന്തോണിയൻ സന്യാസികൾ തങ്ങളുടെ കറുത്ത സന്യാസ വസ്ത്രത്തിൽ ഒരു നീലത്താവ് കുരിശ് അടയാളപ്പെടുത്തിയിരുന്നു, മരുഭൂമിയിലെ സൗഖ്യപ്രദായകമായ പിത്തള സർപ്പത്തിൻ്റെ ആകൃതി പോലെ. കാരണം കുഷ്ഠരോഗികളുടെ ഇടയിൽ സേവനം ചെയ്യുക എന്നതായിരുന്നു ഈ സന്യാസികളുടെ പ്രത്യേക വിളി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ മാനസാന്തരത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഈ സഹോദരന്മാരോടൊപ്പം സേവനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കയ്പുകളെയും പുതുമധുരങ്ങളെയും കുറിച്ച് സൂചിപ്പിച്ചത് ഓർക്കുമല്ലോ. അതെന്താണെന്ന് തൻ്റെ മൃത്യുലേഖയിൽ ഫ്രാൻസിസ് തന്നെ കുറിച്ചിട്ടുണ്ട്. തൻ്റെ തിന്മ നിറഞ്ഞ പഴയ കാലത്ത് കുഷ്ഠരോഗികളെ കാണുന്നത് അവന് കയ്പും വെറുപ്പുമായിരുന്നു. എന്നാൽ ദൈവം തന്നെ കൈപിടിച്ച് അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് കരുണയിൽ അവരെ പുൽകിയപ്പോൾ അവനത് അതിമധുരമായി അനുഭവിച്ചു. ആ അനുഭവമാണ് ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ ആ താവ്. വെളിപാട് 7:3-22 ഇതെല്ലാം ലക്ഷണീയമായ ഈ അടയാളത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഫ്രാൻസിസ്കൻ സന്യാസ വസ്ത്രം ധരിച്ച് കൈവരിച്ചു നിന്നാൽ താവിൻ്റെ ആകൃതിയുമാണ്. പരമദാരിദ്ര്യത്തിലൂടെ അവൻ ക്രിസ്തു ജീവിതം അണുവിടാതെ അനുകരിച്ചു. രണ്ടാം ക്രിസ്തുവായി, പഞ്ചക്ഷതധാരിയായി ജീവിക്കുന്ന താവായി മാറി. ഈ സന്യാസ സഹോദരന്മാരെ സുവിശേഷാനുകരണ ജീവിതത്തിന് ആദ്യമായി അനുവദിച്ചത് ഇന്നസെൻറ്റ് 3 പാപ്പയാണ്. മധ്യശതകങ്ങളിലെ നിർണായക ശക്തിയായിരുന്നു ഈ പാപ്പ. ഫ്രാൻസിസിൻ്റെ താവ് അനുഭവം കാരണം പാപ്പായും തൻ്റെ സ്ഥാനിക ചിഹ്നത്തിൽ താവ് ഉൾപ്പെടുത്തിയിരുന്നു. സഭാ നവീകരണത്തിൽ മർമ്മപ്രധാനമായ 4 ലാറ്ററൻ സൂനഗദോസ് വിളിച്ചു ചേർത്തത് ഈ പാപ്പായാണ്. നവംബർ 11, 1215 അതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പാപ്പ പറഞ്ഞു, നിങ്ങളോടൊത്ത് ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ലൂക്ക 11:25. സഭ ഒരു പെസഹാനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. സഹനത്തിൻ്റെയും ആത്മപരിത്യാഗത്തിൻ്റെയും നവീകരണത്തിൻ്റെയും അടയാളമായി താവ് പാപ്പ ഉയർത്തിക്കാട്ടി. കുരിശിൻ്റെയും കുരിശുപാഠമായ ആത്മപരിത്യാഗത്തിൻ്റെ രക്ഷണീയമുദ്രയായ താവിൻ്റെയും നെടുനായകരാകാൻ പാപ്പ ഓർമ്മിപ്പിച്ചു. കുരിശുയുദ്ധം ആഹ്വാനം ചെയ്തൊരു പാപ്പയാണ് ഇന്നസെൻ്റ് 3. എന്നാൽ പാപ്പ ആന്തരിക പരിവർത്തനത്തിൻ്റെയും ബാഹ്യമായ പ്രാശസ്ത്യത്തിൻ്റെയും ആത്മീയ യുദ്ധമായിരുന്നു പ്രധാനമായി ഊന്നി പറഞ്ഞിരുന്നത്. ക്രിസ്തുവിൽ നവീകൃതരായ, കുരിശിൻ്റെ ശോഭയെ പുൽകുന്ന ആത്മപരിത്യാഗികളായ വിശ്വാസി സമൂഹം, പൊടിയിൽ വീണമർന്നവരെയും വേദനിക്കുന്നവരെയും കൈപിടിച്ചുയർത്തുന്ന കുരിശിൻ്റെ സത്യസ്നേഹത്തിൻ്റെ സാക്ഷികൾ. ഇതിൽ ആവേശം കൊണ്ടിട്ടാണ് 1212 ഫ്രാൻസിലെയും ജർമ്മനിയിലെയും രണ്ട് കുട്ടികൾ നേതൃത്വം നൽകിയ കുട്ടികളുടെ കുരിശുയുദ്ധം, ചിൽഡ്രൻസ് ക്രൂസൈഡ് അരങ്ങേറിയത്. വാളും പരിചയങ്ങളുമായല്ല, സ്നേഹവുമായിട്ടാണ് അവർ പ്രയാണം ആരംഭിച്ചത്. അവരുടെ അടയാളവും താവായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ എഴുത്തുകളുടെ അവസാനം താവുകൊണ്ട് ഒപ്പിട്ടിരുന്നു. ജോബ് 31:35 പറയും പോലെ, എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതാ എൻ്റെ കയ്യൊപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ.